ചേട്ടാ, ഞാൻ കുറേ ആ റിലേഷൻ കുറേ നോക്കി, ഞാൻ സോൾവ് ചെയ്ത് പോകാൻ നോക്കി നോക്കി സോർട്ട് ഔട്ട് ചെയ്ത് ലാസ്റ്റ് അത്രത്തോളം പ്രശ്നങ്ങളായപ്പോഴാണ്. ക്ക് ഒരു പ്രാവശ്യം ഞാൻ ഈ ബ്രേക്കപ്പ് ആവുന്നതിന് മുമ്പ് ലാസ്റ്റ് ടൈമിൽ ഞാൻ എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവർക്കും നമസ്കാരം. ആദിത്യയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഇതിൽ ആദിത്യ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഓഫീസ് അടക്കമുണ്ട്. ഞാൻ ഓഫീസ് കൊടുക്കാം, അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ കുറേ പേര് ആദിത്യയുടെ ഭാഗത്ത് നിൽക്കുന്നു, കുറേ പേര് ബിനോയുടെ ഭാഗത്ത് നിൽക്കുന്നു. പിന്നെ ഫിസിക്കലി അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. അപ്പം ഞാൻ പറയുന്നു, സമ്മതത്തോടെ കൂടെയാണെങ്കിൽ അതൊരിക്കലും പീഡനം എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ അണ്ടർ ഏജിലുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ അത് ആ കാറ്റഗറിയിൽ പോകും, പോക്സോയിൽ പോകും. അതുകൊണ്ട് അത് നമുക്ക് തെറ്റു പറയാനും പറ്റത്തില്ല. അണ്ടർ ഏജിലുള്ള ഒരു കുട്ടി ഇന്റൻഷൻ എടുത്തിട്ട് കൂടി ഇങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് മുന്നോട്ട് വന്നാൽ കൂടി നമ്മൾ വേണം അത് ആക്കാതിരിക്കുക, മനസ്സിലായോ? അപ്പോൾ അത് അവിടെ ആ കുട്ടിയെ തെറ്റ് പറയാൻ പറ്റത്തില്ല പൂർണ്ണമായിട്ട്, കാരണം അണ്ടർ ഏജ് ആണ്, 18 വയസ്സ് ആയിട്ടില്ല. അപ്പം അത് ആ ഒരു സിറ്റുവേഷൻ വളരെ മോശമാണ്. അങ്ങനെ ആ ഒരു തീരുമാനം ആ കുട്ടി എടുത്താൽ തന്നെ നമ്മൾ അത് ബ്ലോക്ക് ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ വേറൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ആ റിസോർട്ട് ഏതാണെന്ന് അന്വേഷിച്ച് ഇതുവരെ പൂട്ടാനുള്ള സെറ്റപ്പ് ഒന്നും ഞാൻ ന്യൂസിൽ കണ്ടില്ല. അത് പൂട്ടിയാൽ കൊള്ളായിരുന്നു, കാരണം അണ്ടർ ഏജ് ഉള്ള കുട്ടികളെ കൊണ്ട് വന്ന് അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത റിസോർട്ടായാലും ഹോട്ടലായാലും അത് വേണ്ട. കാരണം നാളെ നമ്മുടെ മക്കളും ഇതുപോലെ പോയി കഴിഞ്ഞാൽ അവന്മാർ ഇതുപോലെ കയറ്റി പൈസ മേടിച്ച് അകത്ത് കയറ്റി വിടും, അത് വേണ്ട. അതുകൊണ്ട് അങ്ങനെ ഒരു ഹോട്ടലോ റിസോർട്ടോ ഉണ്ടെങ്കിൽ അത് പൂട്ടുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ കുറച്ച് നാൾ മുന്നേ ഉള്ള ബിനോയുടെ, അതായത് ഏപ്രിൽ മാസത്തിലുള്ള ബിനോയുടെ വോയിസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. കേൾക്കാത്തവർ എൻ്റെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്താൽ മതി, കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ആദിത്യയാണ് ബ്രേക്കപ്പിന് മുൻഗണന എടുത്തത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സാധനം നമ്മൾ കേട്ടിട്ടുണ്ട്. ബിനോയ് ഭയങ്കര വിഷമത്തിൽ ബിനോയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്ന വോയിസ് നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആദിത്യയുടെ ഒരു ചാറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആദിത്യ ഈ മതത്തിൻ്റെയും ജാതിയുടെയും പേരിലൊക്കെ എടുത്ത ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ചാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 3 മാസം മുന്നേ ഉള്ള ഒരു ഈ പറയുന്ന ആത്മഹത്യ പോലത്തെ, അതിൽ നിങ്ങൾ ആ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റില് ഈ ആദിത്യ തന്നെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നൗ ഇൻ മൈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റൊരു തെളിവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ആദിത്യ ഈ പറയുന്ന ബിനോയിയെ കുറിച്ച്, ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ കുറച്ച് ഇഷ്യൂവിനെ കുറിച്ചിട്ട് ആദിത്യ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ്. അപ്പൊ അത് കൊടുക്കും മുന്നേ ആദിത്യയുടെ അനിയൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ബിനോയ് എന്ന് പറയുന്ന ആ പയ്യൻ ആദിത്യയെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി, അതായത് ബിനോയുടെ അമ്മയ്ക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആദിത്യയുടെ വീട്ടിൽ വന്ന് ആദിത്യയെ വിളിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു സാധനം. ഞാൻ എന്തായാലും അത് ഫസ്റ്റ് ഒന്ന് കൊടുക്കാം. ഒരു പ്രാവശ്യം ഞാൻ ഈ ബ്രേക്കപ്പ് ആവുന്നതിന് മുമ്പ് ലാസ്റ്റ് ടൈമിൽ ഞാൻ എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പം അങ്ങനെ ചേച്ചി ഇതേ കിടക്കുക വീട്ടിൽ സംസാരിച്ച്, അപ്പം അമ്മയ്ക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിനോയ് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ബിനോയും ബിനോയുടെ അനിയനും കൂടെ ആക്രമിക്കുക, കായികപരമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. കാരണം സംസാരിച്ച് അങ്ങനെന്തോ ഉണ്ടായി, പ്രശ്നമായി. അതിനുശേഷമാണ് മൊത്തത്തിൽ ഇവർ അതും ആ മുമ്പത്തെ അവൻ്റെ അവൻ പാറിനൂടെ റിലേഷനിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന റിലേഷൻ എല്ലാം കൂടെ കൊണ്ടാണ് ബ്രേക്കപ്പ് ആയിരുന്നത്. പാറ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇഷ്ടംപോലെ ഗേൾസ് റിലേഷൻ ഉണ്ടായിരുന്നു. കാരണം കണ്ടവർ ഓരോരുത്തരും വന്ന് പറഞ്ഞു ഇത് ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം വേറൊരു പെണ്ണിനോട്, അങ്ങനെ ഓരോരുത്തരും ഓരോന്നൊന്നിങ്ങനെ പറയും. കാരണം അവ ഇത്ര മനുഷ്യത്വം ഉള്ളവനാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ആദിത്യയുടെ അനിയൻ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ബിനോയ് വീട്ടിൽ വന്ന് ആദിത്യയെ വിളിച്ചു കൊണ്ടുപോയി അമ്മയെ കാണിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവുകയും അതേ തുടർന്ന് ആദിത്യ ബിനോയെയും ബിനോയുടെ സഹോദരനും കൂടി ചേർന്ന് ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ ഈ ആദിത്യയെ ശ്രമിച്ചെന്ന് ഉള്ള ഒരു സംഭവം, അതേ തുടർന്നാണ് ഇവർ ബ്രേക്കപ്പ് ആയതെന്നാണ് ആദിത്യയുടെ അനിയൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഇപ്പൊ ഈ പറയുന്ന ആദിത്യ എന്ന് പറഞ്ഞ നിങ്ങളുടെ വീട്ടിലെ മകളാണ്, അതും അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയാണ്. ഒരു പയ്യൻ വന്നിട്ട് വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങളത് എങ്ങനെയാണ് വീട്ടിലോട്ട് വിട്ടയച്ചത്? എനിക്ക് അത് അറിയാൻ പാടില്ല. എന്തടിസ്ഥാനത്തിലാണ് വിട്ടയച്ചത്? ഓ, അവര് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവർ തമ്മിൽ റിലേഷനിലാണ്, അതുകൊണ്ട് അങ്ങ് വിട്ടയച്ച, എനിക്കറിയില്ല. അത് എന്ത് മെന്റാലിറ്റി ആണ്? പുരോഗമന ചിന്താഗതിയൊക്കെ വേണം, പക്ഷെ മക്കളെ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തേണ്ട സ്വന്തം വീട്ടുകാർ തന്നെയാണ്. അവൻ വന്ന് അവന്റെ അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഒന്ന് തടഞ്ഞുവിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ പൊയ്ക്കൂടെ? അത് എന്താണ്, എന്ത് അടിസ്ഥാനത്തിലാണ് അത് നിങ്ങൾ വിട്ടയച്ചത്?
അതെനിക്ക് ആദിത്യയുടെ വീട്ടുകാരുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ മകളിനെ ഒരുത്തം വന്ന് വിളിച്ചോണ്ട് അവന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അവന്റെ അമ്മയ്ക്ക് കാണണമെന്ന്, അത് സത്യമാണോ അത് ഉള്ളതാണോ ഇല്ലതാണോ എന്നൊക്കെ നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാനോ, അല്ലെങ്കിൽ അങ്ങനെ വിട്ടയക്കുന്നത് തെറ്റാണ്. അതിപ്പോൾ ഉള്ളതാണെങ്കിൽ കൂടി അങ്ങനെ വിട്ടയക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ കൂടെ പോകണം ആയിരുന്നു അങ്ങനെ അവനെ കൊണ്ട് കാണണം എന്നുണ്ടെങ്കിൽ. ഇത് എന്നിട്ട് കൊണ്ട് വിട്ടയച്ചിട്ട് പറയുകയാണോ അവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നെന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല കേട്ടോ. അത് നിങ്ങളുടെ ഭാഗത്തുള്ള ഭയങ്കര തെറ്റാണ്, ഭയങ്കര തെറ്റാണ്. അവന് 10-20 വയസ്സായി, അവൻ ഈ പരിപാടികളൊക്കെ ചെയ്യും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കും ചിന്തിച്ചുകൂടെ? എന്തിനാ നിങ്ങളുടെ മകളടക്കം? അത് പേരൻസ് ആണ് അതൊക്കെ ക്ലിയർ ചെയ്യേണ്ട കേസുകൾ. പേരൻസ് ഉമ്മ അഴിച്ചു വിട്ടിരിക്കുകയാണ് മക്കള്, പ്രത്യേകിച്ച് പെമ്പിള്ള. ഞാൻ പെമ്പിള്ളേരെ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഫ്രീഡം കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ഫ്രീഡം കൊടുക്കണം, എല്ലാത്തിനും അവരെ പുറത്തു വിടണം, എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോൾഡായിട്ട് വളർത്തണം. പക്ഷെ അത് ഒരു പ്രായം വരെ നിങ്ങളെ കൺട്രോൾ വേണം, പ്രത്യേകിച്ച് അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയാണ്. മനസ്സിലായ? നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞൂടാത്തൊരു പ്രായമാണ്, തിളച്ച് നിൽക്കുന്ന പ്രായമാണ്. അവിടെ നിങ്ങളുടെ ഒരു പിടിവള്ളി വേണമെന്നേ ഞാൻ പറയത്തുള്ളൂ. പിള്ളേരെ ഇങ്ങനെ വിട്ടയച്ച് പിള്ളേരെന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടിയതിന് ശേഷം പിന്നെ കൈയും കാലോട്ട് അടിച്ചതിന് കാര്യമില്ല കേട്ടോ. വീട്ടുകാർ ഇത്രയും ബുദ്ധിമോശമില്ലാത്ത ആൾക്കാരായി മാറരുത്. എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ പറയുന്ന വോയിസ് ഞാനൊന്ന് കൊടുക്കാം. ചേട്ടാ, ഞാൻ കുറെ നോക്കി, ഞാൻ സോൾവ് ചെയ്ത് പോവാൻ നോക്കി നോക്കി സോട്ട് ഔട്ട് ചെയ്ത് ലാസ്റ്റ് അത്രത്തോളം പ്രശ്നങ്ങളായപ്പോഴാണ് അവൻ്റെ അടുത്ത് നിന്നും അവൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്നും ഞാൻ കുറേ എന്താ ആയപ്പോഴാണ് ഞാൻ ഇതാക്കിയത്. എന്നിട്ടും ഇത്രയും പ്രശ്നം വരൂലായിരുന്നു, പക്ഷെ അവനായിട്ട് ആരോടും പറയാൻ വെച്ച് എല്ലാവരും എന്താ അവൻ അടിയിൽ കൂടെ കുറച്ച് ഗെയിം കളിച്ചു. അവനെയാണ് ഇത്രയും പേരുടെ മുന്നിൽ നെഗറ്റീവ് ഇഷ്യൂ വന്നത് എൻ്റെ അടുത്തോട്ടുള്ള. അത് കഴിഞ്ഞ് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈവ് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, മിക്കവരും മനസ്സിലാക്കി വരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്കാണ്, ഞാനാണ് തേച്ചു, ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ സഹിക്കാൻ പറ്റാത്ത കമൻ്റ് ആയിരുന്നു. ദൈവമേ, ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പുറത്തുപോലും ഇറങ്ങാൻ വയ്യാണ്ടിരുന്ന. അത് ഞാൻ റിലേഷൻ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു. ആ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്, കാരണം ഇത്രയും നാളെ ഞാൻ പിന്നെ അവന് ബ്രേക്കപ്പ് ആയിരുന്നാലും അവന് മോശം വരരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചിപ്പോൾ എന്തിനാ, കാരണം അവനറിയാം അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്തൊക്കെയാണ് ചെയ്തതെന്ന് അത്രത്തോളം ഞാൻ സഹിച്ചപ്പോഴാണ് വേണ്ടെന്നായത്. ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കെയർ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പോയത്, എനിക്ക് എന്താ കണ്ടൻറ് ചെയ്ത് എൻ്റെ സൈഡിലുള്ള ഇഷ്യൂ മാറ്റണം എന്നുണ്ട്. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ചേട്ടാ, ഞാൻ ഉച്ചയ്ക്കാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത്. പിന്നെ നബീൽ എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്, അതിപ്പം എന്തായാലും പോകും, കാരണം അവർ കൊള്ളത്തൊക്കെ വീഡിയോസ് എടുക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഞാനാണെല്ലാം ഉച്ചയ്ക്കുന്നത്. അപ്പോൾ അവനതിൽ നല്ല ബോധമുണ്ട്, എനിക്ക് എന്തായിരുന്നാലും കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം അവൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ കുറേയൊക്കെ ബോധമായിട്ടാവാണ്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ടു. പക്ഷെ അതിലിരുന്ന കമൻസൊക്കെ എൻ്റെ പൊന്നു, എന്ത് പറയാനായിട്ട്, അത്രത്തോളം വെളിയിൽ പോലും എനിക്ക് ഇറങ്ങാൻ വയ്യ. മീൻസ് എന്തോ എനിക്ക് ഒരുമാതിരിയായിരുന്നു. പിന്നെ അമ്മയാണ് പറയണത് ഇതൊക്കെ സംഭവിക്കുന്നതാണ് എല്ലായിടത്തും പറഞ്ഞ് പറഞ്ഞ്. എന്താ പറയുക, എനിക്ക് ആ ഒരു വിഷമേ ഉള്ളൂ. കാരണം മീൻസ് എല്ലാം ചെയ്തിട്ടും കുറേയൊക്കെ സഹിച്ചതും ഞാൻ ലാസ്റ്റ് ഒരു എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് അതിൽ നിന്ന് മാറി എന്നിട്ടും ഞാൻ തന്നെ കേൾക്കണം ഇത് എന്തിൻ്റെ ആവശ്യത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പുച്ഛമാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ മൊത്തത്തിൽ ഈ ന്യൂസിൽ എനിക്ക് തോന്നുന്നത്. കാരണം 18 വയസ്സ് പോലും തികയാത്ത പിള്ളേര് തമ്മിൽ കാണിച്ചു കൂട്ടിയതും വീട്ടുകാർ സപ്പോർട്ട് നിന്നതും അവരുടെ റിലേഷൻ സപ്പോർട്ട് നിന്നതും വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ സപ്പോർട്ട് നിന്നതും അവൻ കാണിച്ചു കൂട്ടിയതും അവൻ ചെയ്തതാ ഇവളെ പോയതിനു ശേഷം വേറെ അവൻ പോയി ലൈൻ വലിച്ചതും എന്തുവാണ് ഇത്? എന്തുവാ ഇത് നടക്കുന്നത് ഇന്നത്തെ കാലത്തെ പിള്ളേരത്? വീട്ടുകാർക്ക് നിങ്ങൾ പിള്ളേരെ ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരെ, അവരെ ഓരോന്ന് പറഞ്ഞ് അവർക്ക് നല്ലതും ചീത്ത പറഞ്ഞു കൊടുത്ത് വളർത്തണം, അതാണ് നിങ്ങളുടെ കഴിവ്. അല്ലാതെ പിള്ളേരെ ചുമ്മാ നിർമ്മിച്ചിട്ടിട്ട് വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായ? ഒരുത്തൻ്റെ വീട്ടിൽ അങ്ങ് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്ത് വിശ്വാസത്തിലാണ്? എന്താണ് നിങ്ങളുടെ വിശ്വാസം? അവൻ കെട്ടും എന്നുള്ള വിശ്വാസമാണ്. കണ്ടല്ലേ, സ്വന്തം മകള് പോയി. അവൻ ചെയ്തതും എല്ലാം കണക്ക് തന്നെയാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല.
ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. മകളുടെ ഭാഗത്ത് തെറ്റ്, ഈ പറയുന്ന വിനോയുടെ ഭാഗത്ത് തെറ്റ്, വീട്ടുകാരുടെ ഭാഗത്ത് തെറ്റെന്ന് ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയും. ആ പെൺകുട്ടിയുടെ ജീവിതം പോയി. ഒന്നും എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത പ്രായത്ത് ആ പെൺകുട്ടി എന്തൊക്കെയോ ചെയ്ത് കുട്ടി പോയി. പിന്നെ 18 വയസ്സ് ഒന്നും അറിഞ്ഞുകൂടാത്ത പ്രായമൊന്നും തീരെ ഞാൻ പറയില്ല, 17 വയസ്സൊന്നും മനസ്സിലായ. എങ്കിലും വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് വേണമായിരുന്നു, വീട്ടുകാർ നോക്കണമായിരുന്നു, നല്ലത് ചീത്ത പറഞ്ഞു കൊടുക്കണമായിരുന്നു, പിള്ളേരെ അഴിച്ചു വിടാണ്ട്. പിന്നെ ഞാനൊരു കാര്യം ഓപ്പൺലി പറയാം, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഈ 10-18 വയസ്സാകുമ്പോൾ ഈ പിള്ളേർക്ക് ഫോണും കാര്യങ്ങളും മേടിച്ചു കൊടുത്ത് തോന്നിയ മാസത്തിന് വിടാതിരിക്കുക ദയവ് ചെയ്ത മാതാപിതാക്കൾ. അല്ലെങ്കിൽ ഫോൺ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഫോൺ കാര്യങ്ങളില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല, ശരി തന്നെ. ഫോൺ മേടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് ചെക്ക് ചെയ്യാനെങ്കിലും ഒരു ഇത് കാണിക്കണം. അതെന്താണ്, ഒരു അനിയനുണ്ടല്ലോ, ഇപ്പോൾ പേരൻസിന് അത് ഭയങ്കരമായിട്ടൊന്നും ചെക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അനിയനുണ്ടല്ലോ, അവനെ വിട്ടെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കണമായിരുന്നു, മനസ്സിലായോ, നോക്കണമായിരുന്നു. അതെങ്കിലും ചെക്ക് ചെയ്യാനുള്ള ഒരു സാമാന്യ ബോധം കാണിക്കണം പേരൻസ്, അല്ലെങ്കിൽ ഫോണൊന്നും മേടിച്ചു കൊടുക്കാതിരിക്കുക, ഇതൊക്കെയാണ് നല്ലത്. ചുമ്മാ പിള്ളേരങ്ങ് ഇതാ പോയി, ഇതിനെ സംഭവിച്ചു വേറൊരകത്തും പോയി. നമ്മളും എല്ലാവരും സ്കൂളിലൊക്കെ പഠിച്ചതിനിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രഷും കാര്യങ്ങളൊക്കെ തോന്നും ഇല്ലെന്നൊന്നും പറയുന്നില്ല. അതിൻ്റെ പേരിൽ ഈ ലെവലിലൊന്നും ഒരിക്കലും എത്തൂല. പിന്നെ സോഷ്യൽ മീഡിയ, 18 വയസ്സ് തികയാതെ പിള്ളേർ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും, സൈബർ അറ്റാക്കും അതും ഇതും. അത് വീട്ടുകാരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്, വീട്ടുകാരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. വീട്ടുകാരുടെ ഭാഗത്ത് ഭയങ്കര ഫോൾട്ടാണ് ഈ കേസിൽ എന്ന് ഞാൻ പറയും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് പുതിയ വീഡിയോ ഇടണം. ബൈ.